ശക്തമായ ഭൂചലനത്തിൽ അണക്കെട്ടുകൾ പൊട്ടി. നാശനഷ്ടത്തിൽ നിന്നും കര കയറുന്നതിനിടെ സിറിയയിൽ വെള്ളപ്പൊക്കവും എല്ലാം നശിച്ചുവെന്ന് പ്രദേശവാസികൾ. അതിരൂക്ഷമായ ഭൂകമ്പം സൃഷ്ടിച്ച നാശനഷ്ടത്തിൽ നിന്നും കര കയറുന്നതിനിടെ സിറിയയിൽ വെള്ളപ്പൊക്കവും. ശക്തമായ ഭൂചലനത്തിൽ അണക്കെട്ടുകൾ പൊട്ടിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. സിറിയൻ നഗരമായ അൽ തൌൾ വെള്ളപ്പൊക്കത്തിൽ തകർന്നു. തുർക്കി അതിർത്തിയോട് ചേർന്നാണ് ഈ നഗരം. വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ആളുകൾ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. നഗരത്തിലെ നിരവധി പേർ ഭൂകമ്പത്തിൽ മരിച്ചുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടുത്തെ ചെറിയ അണക്കെട്ട് പൊട്ടിയതായാണ് വിവരം. പ്രദേശത്തെ ഒരു ചെറിയ അണക്കെട്ടിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. നാട്ടുകാരത്തെ മണൽ ചാക്കുകൾ ഉപയോഗിച്ച് അണക്കെട്ട് ബലപ്പെടുത്തി. എന്നാൽ അത് ഫലപ്രദമായില്ല. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും തകരുകയും ചെയ്തു. വയലുകളിലും വീടുകളിലും വെള്ളം കയറി. എല്ലാം നശിച്ചുവെന്ന് അൽ തൌൾ നിവാസിയായ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. സിറിയയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളുടെ വീഡിയോ പുറത്തുവന്നിരുന്നു. റോഡുകൾ അടക്കം വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കത്തിൽ 500-ലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതേസമയം തുർക്കി സിറിയ ഭൂചലനത്തിൽ മരണസംഖ്യ 400,000 കടന്നു. ദുരിതമേഖലയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിന് അന്താരാഷ്ട്ര സഹായം തേടി ഐക്യരാഷ്ട്രസഭ. സഹായമായി ലോക കായിക സംഘടനകളും രംഗത്തെത്തി. ദുരന്തം നടന്ന 6-ാം ദിവസവും കെട്ടിടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകരെ എത്തിച്ച് വ്യാപക തിരച്ചിലാണ് നടക്കുന്നത്. ക്യൂബയുടെയും ഇന്തോനേഷ്യയുടെയും സഹായ സംഘങ്ങൾ ഇന്ന് തുർക്കിയിലെത്തി. തകർന്നടിഞ്ഞ കൂറ്റൻ കെട്ടിടങ്ങൾ മുറിച്ചു മാറ്റുന്നതാണ് വെല്ലുവിളി. ഇപ്പോഴും ജീവനോടെ പലരെയും രക്ഷിക്കാനാവുന്നു എന്നതാണ് രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജം. അതിനിടെ സിറിയയിലെയും തുർക്കിയിലെയും ദുരിതബാധിത മേഖലയിൽ ഭക്ഷണ വിതരണത്തിനായി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സഹായം തേടി. അതിശൈത്യം തുടരുന്നതിനാൽ പാകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യാനാണ് പദ്ധതി. 900,000 പേർ ഭക്ഷ്യ പ്രതിസന്ധി നേരിടുന്നതായാണ് കണക്ക്. അതിനിടെ ഭൂചലനത്തിൽ എല്ലാം നഷ്ടമായ സാധാരണക്കാരെ സഹായിക്കാൻ കൂടുതൽ സംഘടനകൾ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.